ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ഹെവി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് പോളയാണ്. ഇതിന് വേണ്ടിയിട്ട് എഗ്ഗിൻ്റെ മസാല ഉണ്ടാക്കണം ഫില്ലിംഗ് ആയിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 4 ഉള്ളി ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് തീ നന്നായി കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മല്ലിയിലയും പുതിനയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കണം. പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, എഗ്ഗ് പൊട്ടി പൊടിഞ്ഞു പോവും. ചിക്കനോ ബീഫോ ആണെങ്കിൽ അത് ഷ്രെഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് എഗ്ഗിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കാനുണ്ട്. ഞാൻ അതിനായിട്ട് ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിയിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്ത് തുടങ്ങണം. അതിനായിട്ട് നേരത്തെ മസാല തയ്യാറാക്കിയ അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് ഓരോ ബ്രെഡും ബ്രെഡ് സ്ലൈസും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ചെറിയ കട്ട് ചെയ്ത എഗ്ഗ് ബ്രെഡ് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ലിംഗ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മുട്ടൻ്റെ മിക്സിയിലേക്ക് തന്നെ ബ്രെഡ് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാ സൈഡും കവർ ചെയ്തെടുക്കുക. നന്നായി ചൂടായ പാന് തീ നന്നായി കുറച്ചതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇത് കവർ ചെയ്തിട്ട് 1 സൈഡ് 5 മിനിറ്റ്, അത് മറിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും 5 മിനിറ്റ്. മുഴുവനായിട്ടും നമ്മൾ ചെയ്തെടുക്കേണ്ടത് തീ നന്നായി കുറച്ചിട്ടാണ്, അല്ലെങ്കിൽ ബ്രെഡ് ഹാർഡായി പോകും. ഇപ്പോൾ തീ മുഴുവനായിട്ട് കുറച്ചിട്ട് 10 മിനിറ്റ്, 2 സൈഡും കൂടി 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മളെ പോള തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെവിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.